നമസ്കാരം. ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ വഴി സാമ്പത്തിക ഇടപാടിന് വൻ കുതിച്ചുകയറ്റം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ അനുസരിച്ച് 16 ലക്ഷം കോടി രൂപയുടെ UPI ഇടപാടുകളാണ് ഈ മാസം മാത്രമായി നടന്നത്. തുടർച്ചയായ 3-ാം മാസത്തിലും 1000 കോടിക്ക് മുകളിലെത്തുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന വിപണിയിൽ വടക്കേ ഇന്ത്യയിലെ കച്ചവടത്തിലുണ്ടായ ഉണർവും സാമ്പത്തിക മേഖലയുടെ മികച്ച പ്രകടനവും ഡിജിറ്റൽ പേയ്മെന്റുകളെ വളരാൻ സഹായിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച ഒരു തൽക്ഷണ പേയ്മെന്റ് സംവിധാനമാണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഈ സംവിധാനം. രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷനുകൾ നടത്താനായി ആദ്യ പതിപ്പ് 2016 രൂപം കൊണ്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 2018 ജനുവരിയിൽ രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകൾ പ്രതിമാസം 111 കോടി രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണം പ്രതിദിനം വളരുകയാണ്. 2000s ജപ്പാനിലും പിന്നീട് ലോകമെമ്പാടും വ്യത്യസ്ത രീതികളിൽ മൊബൈൽ പേയ്മെന്റുകൾ സ്വീകരിക്കാൻ തുടങ്ങി. മൊബൈൽ പേയ്മെന്റ് സിസ്റ്റം നിർവചിക്കപ്പെട്ട ആദ്യത്തെ പേറ്റന്റ് 2000s ഫയൽ ചെയ്തു. ഇന്ത്യയിൽ 2016 ഓഗസ്റ്റ് 25 മുതലാണ് ബാങ്കുകൾ അവരുടെ UPI പ്രവർത്തനക്ഷമമാക്കിയ ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ആരംഭഘട്ടത്തിൽ സാക്ഷരതയുടെ മോശനിലവാരം ഒരു പ്രശ്നമായി കണ്ടിരുന്നു. അതിനായി ശബ്ദ അധിഷ്ഠിത സേവനങ്ങൾ എന്ന വാഗ്ദാനവും കൊണ്ടുവന്നിരുന്നു. ചെറു കച്ചവടക്കാർ വരെ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറി. നിലവിൽ 30 കോടി ഉപഭോക്താക്കളാണ് UPI സംവിധാനം ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്തുന്നത്. UPI സ്വീകരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം 50 കോടി കവിഞ്ഞു. അടുത്ത ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് എളുപ്പത്തിലും സൗകര്യപ്രദമായും അതിവേഗം പണമയക്കാനുള്ള സംവിധാനം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. 2 വർഷത്തിനുള്ളിൽ പ്രതിദിന UPI ഇടപാടുകളുടെ എണ്ണം 100 കോടി കൂടുതലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ, മൊബൈൽ ബാങ്കിംഗ് എന്നിവ കൂടി കണക്കിലെടുത്താൽ രാജ്യത്തെ മൊത്ത ധനകാര്യ ഇടപാടുകളിൽ 50% ത്തിലധികം ഡിജിറ്റലായി മാറിയെന്ന് വിദഗ്ധർ പറയുന്നു. തുടക്കത്തിൽ ഡിജിറ്റൽ ഇന്ത്യ വ്യാപകമായി എതിർക്കപ്പെട്ടെങ്കിലും സമീപഭാവിയിൽ സാമ്പത്തിക ഇടപാടുകളിൽ ഡിജിറ്റൽ ഇന്ത്യ ഏറെ ഗുണം ചെയ്തതായാണ് വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, തനിനിറം.